നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടനും അതുപോലെ തന്നെ സംവിധായകനുമായിട്ടുള്ള സൗബിൻ ഷാഹിറിന്റെ കൊച്ചിയിലെ ഓഫീസിൽ ആദായ നികുതി വകുപ്പിന്റെ മിന്നൽ റെയ്ഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൗബിൻ ഷാഹിറിനെതിരെ നേരത്തെയും നിരവധി നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നു കേൾക്കുന്നുണ്ട്. പണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പറവ ഫിലിംസ് കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തേടിയാണ് റെയ്ഡ് നടക്കുന്നത്. നികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നും കണക്കുകൾ മറച്ചുവെക്കുന്നു എന്നുകൂടിയാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ പരിശോധനയിലൂടെ വ്യക്തമാക്കുന്നതും. പറവ ഫിലിംസ് കമ്പനിയുടെ ഓഫീസ് പുല്ലേപ്പടിയിലെ ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫീസ് അടക്കമുള്ള ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തുന്നത്. രണ്ട് നിർമ്മാണ കമ്പനികളുടെയും സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചാണ് പ്രധാനമായും ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറവ ഫിലിംസ് ഈയടുത്ത് നിർമ്മിച്ച മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ വമ്പൻ ഹിറ്റായി മാറിയിരുന്നു. കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ വലിയ തോതിൽ തന്നെയാണ് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് നേടിയിരുന്നത്. എന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ ഇടപാട് ആരോപണം ശക്തമായി തന്നെ ഉയർന്നു കേട്ടതായിരുന്നു. ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൗബിനെ നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായിട്ടുള്ള പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ മുടക്കുമുതലോ ഒന്നും തന്നെ കൊടുത്തില്ല, പകരം തന്നെ ചതിച്ചുവെന്നായിരുന്നു ആലപ്പുഴ അരൂർ സ്വദേശി ആദ്യം പരാതി ഉന്നയിച്ചത്. സിനിമാ മേഖലയിൽ ഇങ്ങനെ നിരന്തരം കള്ളപ്പണ ഇടപാട് നടക്കുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൃത്യമായ പരാതി നേരത്തെ ലഭിച്ചിരുന്നു. അതേ തുടർന്നായിരുന്നു നിർമ്മാണ കമ്പനിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയത്. അങ്ങനെ വന്നപ്പോഴാണ് മഞ്ഞുമ്മൽ ബോയ്സിലേക്ക് എത്തിച്ചേർന്നതും. നിർമ്മാതാക്കളായിട്ടുള്ള സൗബിനെതിരെ അടക്കം ആലപ്പുഴ അരൂർ സ്വദേശിയായ സിറാജ് വലിയ വീട്ടിൽ പരാതി കൊടുത്തതും. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായിട്ടുള്ള പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ അതല്ലെങ്കിൽ മുടക്കുമുതലോ കൊടുക്കാതെ ചതിച്ചുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ശേഷം നടത്തിയ അന്വേഷണത്തിലൂടെ സാമ്പത്തിക തട്ടിപ്പ് പോലീസും കണ്ടെത്തിയിരുന്നു. ഹൈക്കോടതിയിൽ നിലവിലെ റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചു കഴിഞ്ഞു. ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇഡി ഇടപെടൽ നടത്തിയതും ഏറ്റവും ഒടുവിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടക്കുന്നത്. ആദ്യം സിറാജ് പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ പോലീസ് മൊഴി രേഖപ്പെടുത്തി. ശേഷം അതുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകൾ പരിശോധിച്ചു. അതിൽ നിന്നും ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നുള്ളത് മനസ്സിലാക്കാനും സാധിച്ചു. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. 7 കോടി രൂപയാണ് സിറാജ് സിനിമയ്ക്ക് വേണ്ടി മുടക്കിയത്. 22 കോടി രൂപയാണ് ചിത്രത്തിന്റെ ആകെ മുടക്കു മുതൽ. അതനുസരിച്ചുകൊണ്ടാണ് പരാതിക്കാരൻ മുന്നോട്ട് നീങ്ങിയത്. പക്ഷേ കേവലം 18.65 കോടി രൂപ മാത്രമായിരുന്നു നിർമ്മാണ ചെലവിന് മൊത്തത്തിൽ ചെലവായത്. ബാക്കി പണം തട്ടിച്ചോ എന്ന കാര്യത്തിലുള്ള സംശയമടക്കം ഉയർന്നിൽക്കുന്നു. ഷൂട്ടിംഗ് തുടങ്ങിയതിന് മുൻപേ തന്നെ ആദ്യ ഷെഡ്യൂൾ പുറത്തിറങ്ങിയെന്ന് നിർമ്മാതാക്കൾ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായെന്നും 1 രൂപ പോലും മുടക്കാതെ നിർമ്മാതാക്കൾ പരാതിക്കാരന് പണം പോലും നൽകാത്ത രീതിയിലേക്ക് വഞ്ചിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയതെന്നും ഇതിലൂടെ ആരോപിക്കുന്നു. 40% ലാഭവിഹിതം പരാതിക്കാരനെ നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്തിട്ട് വലിയ ഹിറ്റായിട്ട് പോലും 1 രൂപ പോലും നൽകാതെ വഞ്ചിച്ചുവെന്നാണ് നിലവിൽ ഇദ്ദേഹം പരാതിപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.